സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ശ്രീ ശുഭാനന്ദ തപോഗിരിയിലേക്കുള്ള തീർത്ഥാടനം നടന്നു. വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഇരുപിടിക്കെട്ടുകളുമായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് തപോഗിരി മല കയറിയത്. തീർത്ഥാടന സമ്മേളനം സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ തപോഗിരി മലയിലേക്ക് പുലർച്ചെ മുതൽ നിലയ്ക്കാത്ത തീർത്ഥാടക പ്രവാഹമായിരുന്നു. സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിക്കപ്പെടുന്ന തപോഗിരിയിൽ നവംബർ 6 മുതലാണ് തീർത്ഥാടനം ആരംഭിച്ചത്. ആത്മബോധോദയ സംഘം സ്ഥാപകനും പരമാചാര്യനുമായ ശുഭാനന്ദ ഗുരുദേവന്റെ പുണ്യതപസ്സാൽ പവിത്രമായ സ്ഥലമാണ് അമ്പലപ്പാറ ശ്രീ ശുഭാനന്ദ തപോഗിരി. ദിവ്യതപസ് പൂർത്തീകരണത്തിന്റെ പുണ്യദിനമായ വൃശ്ചികം 1 സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിയത്. കരുതിരിവിൽ നിന്നും ഇരുമുടിക്കെട്ടുകളുമായി മല കയറി ഭക്തർ തപോഗിരി തീർത്ഥാടനം പൂർത്തിയാക്കി. അമ്പലപ്പാറ തപോഗിരിയിൽ നടന്ന തീർത്ഥാടന സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കാണുന്ന പ്രത്യേകത എന്താ? മനുഷ്യർ അന്യരല്ല. മനുഷ്യർക്ക് ഉയർന്നവനും താഴ്ന്നവനും ഇല്ല. ആത്മീയമായി ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ സൃഷ്ടിയിൽ തരംതിരിവില്ല. അപ്പൊ ഇവിടെ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഈ രാജ്യത്തെ മതേതര സങ്കല്പങ്ങൾക്ക് ഈട് പകരുവാൻ, നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണയിൽ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ, പരസ്പരം സഹായിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യ മനസ്സാണ് നമ്മൾ നയിക്കേണ്ടതായിട്ടുള്ളത്. തീർത്ഥാടന കേന്ദ്രത്തിൽ കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സബോഗ്രി മുഖ്യാചാര്യൻ സ്വാമി കൃഷ്ണദാസ്, ആത്മബോധോദയ സംഘം ജനറൽ സെക്രട്ടറി KM ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി M രാജേന്ദ്രൻ, ജനറൽ കൺവീനർ K. പുരുഷോത്തമൻ തുടങ്ങിയവർ തീർത്ഥാടന സമ്മേളന പരിപാടികൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ജോൺ, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന സോദരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, ഉപ്പുതറ.